ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സൺഡേ വ്ളോഗും ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ വണ്ടി തന്നെ ഇങ്ങനെ ഫസ്റ്റ് കാണിക്കണമെന്നല്ലേ. മെയിനായിട്ട് നമുക്ക് ഈ സൺഡേ വണ്ടി വാഷ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി വാഷ് ചെയ്യാനായിട്ട് എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഒരു കിലോമീറ്റർ പോയാലുള്ള സ്ഥലത്ത് നിന്ന് വാഷ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ സൺഡേ ആയതുകൊണ്ട് ലീവായിരുന്നു. അങ്ങനെ നമ്മൾ ടൗണിലെത്തി. അപ്പോൾ ഈ വ്ളോഗിൽ ചെറിയ നമ്മുടെ കോഴിക്കോടിൻ്റെ ഒരു ഭാഗവും ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഫുഡും ഒക്കെയാണ് ഞാനിതിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണാം. അപ്പോൾ നമ്മൾ പോകാനുള്ള ഒരുക്കത്തിലൊക്കെ ആണ് എല്ലാം സെറ്റായിട്ടുണ്ട്. എൻ്റെ കൂടെ എൻ്റെ മാമൻ്റെ മോനും ഇത്താത്തൻ്റെ മോനും ആണ് കൂടെ ഉള്ളത്. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോണത്, ഇത് പോകാൻ പോകുന്നത് ഇപ്പോൾ എൻ്റെ ടൗൺ ഏരിയ ആണ് ഇത്. അതായത് ഞങ്ങളുടെ ജംഗ്ഷനാണ് ഈ ജംഗ്ഷൻ. നമ്മൾ ബൈപ്പാസിന് കയറിയാലാണ് ഞാൻ പറഞ്ഞ വാഷ് ചെയ്യുന്ന സ്ഥലം. പക്ഷെ എന്ത് ചെയ്യാനാണ്, സൺഡേ ആയതുകൊണ്ട് അവിടെ ഇല്ല. അതുകൊണ്ട് നമ്മുടെ സ്ഥലത്ത് തന്നെ കുറേ വാഷ് ചെയ്യുന്ന സ്ഥലമുണ്ട്. സൺഡേ ആയതുകൊണ്ട് എല്ലാം ഓഫ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഇതാ ബൈപ്പാസിന് കയറാണ്. എൻ്റെ ജംഗ്ഷൻ കഴിഞ്ഞ് ബൈപ്പാസിന് കയറി റൈറ്റ് സൈഡിൽ തന്നെ ഇവിടെ ഒന്നുണ്ട്. പക്ഷെ അത് അന്ന് ക്ലോസ് ആയിരുന്നു. അങ്ങനെ നെക്സ്റ്റ് നമ്മൾ മാങ്കാവിലേക്ക് ആയി നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ നമ്മൾ മാങ്കാവ് എത്താനായിട്ടോ, മാങ്കാവ് എത്തിയപ്പോഴും അവിടെ ഉള്ളതൊക്കെ ക്ലോസാണ്. ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ച്, അപ്പോൾ മാങ്ക പെട്രോൾ പമ്പിൽ എന്തായാലും ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. ഒന്ന് ഇവിടാണ് കേട്ടോ, ഇവിടെ ഒക്കെ ക്ലോസാണ്. അങ്ങനെ പെട്രോൾ പമ്പിൽ കയറി നോക്കിയാൽ അവിടെയും ക്ലോസാണ്. അപ്പോൾ ഏതായാലും വണ്ടി തിരിക്കല്ലേ എന്ന് ചോദിച്ചപ്പം മക്കൾ പറഞ്ഞല്ലേ അമ്മക്കൊന്ന് ടൗണ് കറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ എന്താക്കി, നെക്സ്റ്റ് ഫോക്കസ് മാളിലേക്ക് ടാർഗറ്റ് കൊടുത്തു. അപ്പോൾ ഫോക്കസ് മാളിലേക്ക് ഞാൻ പോവാണ് കേട്ടോ. ഞാനും എൻ്റെ മേമൻ്റെ മോനും ഇത്താത്തൻ്റെ മോനും ഉണ്ട്. അവർ പറഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഒന്ന് നമുക്ക് ടൗണ് കാണിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ ഞാനിതാ ജയിൽ റോഡ് വഴി അന്ന് റഹ്മത്ത് ഹോട്ടലിൻ്റെ മുന്നിൽ കൂടിയ സ്റ്റേഡിയം വഴിയാണ് കേട്ടോ ഞാൻ പോയത്. പല വഴിയുണ്ട് ഇവിടേക്ക് എത്താനായിട്ട്. അപ്പോൾ നമ്മളിതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ പോയി പോയി നമ്മൾ ഫോക്കസ് മാളിലെത്തും. അപ്പോൾ ഇവരൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ ഫോക്കസ് മാളിലെത്തിയപ്പോഴൊക്കെ. അപ്പോൾ എല്ലാവരും റഹ്മത്തിലെ ഫുഡിൻ്റെ ഒക്കെ വിശേഷമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാവരും വന്ന് കഴിക്കാൻ സൂപ്പർ ഫ്രൈ ബിരിയാണി ഒക്കെ ഉണ്ട് കേട്ടോ. ബീഫ് ഫ്രൈ ചെയ്ത ബിരിയാണിയാണ് എൻ്റെ അവിടുത്തെ സ്പെഷ്യൽ ബിരിയാണി. ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിലൊക്കെ അതായിട്ടൊക്കെ വരേണ്ട ഞാൻ. അപ്പോൾ നമ്മൾ ഫോക്കസ് മാളെത്തി കേട്ടോ. ഇവിടെ 10 രൂപ പാർക്കിങ്ങിലൊക്കെ കൊടുത്ത് നമ്മൾ കയറി. ഇവിടെ എത്തിയപ്പോൾ പിന്നെ ഇവർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ 3 ഐസ്ക്രീം ഓർഡർ ചെയ്ത്. 1 ന് 20 rupees ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത് ഓർഡർ ചെയ്ത് പിന്നെ നമ്മൾ അവിടെ ജസ്റ്റ് ഒക്കെ ഒന്ന് ഇങ്ങനെ കറങ്ങി. കാരണം വണ്ടി വാഷ് ചെയ്യാൻ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കണ്ടപ്പോൾ നമ്മൾ സമാധാനപ്പെട്ട് അങ്ങനെ വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത്. ഫോക്കസ് മാളിൽ ബേസ്മെൻറ്റിൽ പാർക്കിങ്ങിൽ തന്നെ റൈറ്റ് സൈഡിലുള്ളതാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഒരു കാറാണ് കേട്ടോ വാഷ് ചെയ്യണത്. അപ്പോൾ ഞാൻ ബൈക്ക് വാഷ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അവർ ആ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടെ കൊടുത്ത്. അപ്പോൾ നമ്മൾ മാങ്കാവ് ടൗണൊക്കെ എത്തിയപ്പം എവിടെയില്ല എന്ന് വിചാരിച്ച് നമ്മൾ അത് വിട്ട് പിന്നെ ഫോക്കസ് മാളായല്ലോ. അപ്പോൾ പിന്നെ അവിടെ കണ്ടപ്പോൾ സന്തോഷമായി. അങ്ങനെ അതാ എൻ്റെ വണ്ടി വാഷ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഒരുപാട് മണ്ണൊക്കെ ഉണ്ട്. ഇത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഞാനിത് തൊട്ട് നോക്കലേ ഇല്ല എന്ന്. പക്ഷേ തൊട്ട് നോക്കലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞാനൊരു 1 മാസം 2 മാസമൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ പുറത്ത് കൊടുത്ത് വാഷ് ചെയ്യലുണ്ട്. വീട്ടിൽ ചേറാവുമ്പോൾ അതിനനുസരിച്ചിട്ട് തുടയ്ക്കലും കഴുകലും മഴ പെയ്യുമ്പോൾ മഴത്ത് വെച്ച് കൊടുക്കലും എന്നിട്ട് തുടയ്ക്കലും ഒക്കെ ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ അവൻ ഇത് കഴുകുമ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ എത്ര ആയി വണ്ടി കഴുകിയിട്ട് എന്നുള്ളത്. പക്ഷെ നമ്മളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഇത്രയെന്നില്ലേ വൃത്തിയാക്കൽ. സർവീസൊക്കെ ഞാൻ ചെയ്യണതാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് വണ്ടി വീക്കായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ പുറത്ത് കൊടുത്തൊന്ന് നല്ലോണം ഒന്ന് വാഷ് ചെയ്യിക്കാന്നുള്ളത് വിചാരിച്ചത്. അപ്പോൾ അവർ എല്ലാ ഭാഗവും നന്നായിട്ട് ആദ്യം വാഷ് ചെയ്ത് പിന്നെ സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് ഇതിൻ്റെ ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അവർ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് അവർ ചെയ്ത് ഫുൾ കവർ ചെയ്ത് നല്ലോണം എല്ലായിടത്തും ചെയ്തതിന് ശേഷം പിന്നെ അവർ പിന്നെ അത് വാഷ് ചെയ്തിട്ട് പിന്നെ തുടച്ച് തരും. പിന്നെ തുടച്ച് തന്നിട്ട് അവരത് പോളിഷും ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ നമ്മുടെ കോഴിക്കോട് ഏരിയയിലുള്ളവരൊക്കെ വാഷ് ചെയ്യാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇവിടേക്ക് വന്നോളൂ കേട്ടോ. കാറും ബൈക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് വാഷ് ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. അപ്പം നമ്മൾ വണ്ടി കഴുകാൻ 20 മിനിറ്റ്സ് അല്ലേ. ഇവിടെ എൻ്റെ കൂടെ വന്ന 2 ആൾക്ക് പ്രാന്തായിക്കണം കേട്ടോ. ഒരു കാറിൻ്റെ എണ്ണവും ബൈക്കിൻ്റെ എണ്ണവും ഒക്കെ അവിടെ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ 20 മിനിറ്റ്സ് ആയപ്പോൾ ഇതാ നമ്മുടെ ഫിനിഷിങ് ആയിട്ടുണ്ട്. ഫുള്ള് അവർ തുടച്ച് വൃത്തിയാക്കി തരുന്നുണ്ട്, പോളിഷിങ്ങും ചെയ്യുന്നുണ്ട്.
അപ്പം എല്ലാം സെറ്റാക്കി അവർ തന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ വണ്ടി എടുത്ത് പോയാൽ മതി. അപ്പോൾ എല്ലാം സെറ്റായി, നമ്മൾ അതിൻ്റെ ക്യാഷൊക്കെ കൊടുത്തു, അവർ ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ വണ്ടി കഴുകാൻ പറ്റില്ല എന്നുള്ള ഒറ്റൊരു സങ്കടത്തിലായിരുന്നു ഫോക്കസ് മാളിലേക്ക് വന്നത്. പക്ഷെ ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മുടെ വണ്ടി സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് അപ്പോൾ അവർ നമുക്ക് ഇനി കീയൊക്കെ തന്ന് ഇനി നിങ്ങൾ പൊയ്ക്കോളി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോക്കസ് മാളിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അതായത് ഇറങ്ങി ഞാൻ പോകുന്നത് വന്ന വഴിക്കല്ല, മാനാഞ്ചിറ വഴിക്കാണ്. ഇത് നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡാണ് കാണുന്നത്. പിന്നെ കസവ കേന്ദ്രം വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേ നമ്മൾ മാനാഞ്ചിറ വഴി കയറിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഫുഡൊന്നും കഴിക്കാൻ നിന്നിട്ടില്ല. ഇതിപ്പോൾ ഏകദേശം ഒരു മണി ഒന്നര ടൈം ആയിരിക്കണം കേട്ടോ. അപ്പം നമ്മൾ വീട്ടിൽ നല്ല സ്പെഷ്യൽ ബിരിയാണി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മാനാഞ്ചിറ സ്ക്വയറാണ് കേട്ടത്. ഇപ്പം കോവിഡിൻ്റെ എല്ലാ ഇതും കാരണം ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. പിൻഷാളതൊക്കെ നമുക്ക് ഇനി ഓപ്പൺ ആവും, പഴയതുപോലെ ആവും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ വീണ്ടും ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ കോഴിക്കോട് ബീച്ചൊക്കെ ക്ലോസാണ്, മാളുകൾ മാത്രം ഓപ്പൺ ആയിട്ടേ ഉള്ളൂ. അപ്പം എല്ലാവരും സാനിറ്റൈസറും എല്ലാം യൂസ് ചെയ്ത് കെയർ ചെയ്ത് എല്ലാവരും നടക്കുക. പക്ഷേ നമുക്ക് പഴയതുപോലെ തന്നെ തിരിച്ച് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അതിന് നമ്മൾ ജസ്റ്റ് വീഡിയോ നീട്ടുന്നില്ല. അതിന് നമ്മൾ വീട്ടിലെത്തി. വീട്ടിലെത്തിയപാടെ ഞാൻ ആ ബിരിയാണി പാത്രം അങ്ങോട്ട് തുറന്നു. അപ്പോഴത്തേനും ഉമ്മ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഉമ്മൻ്റെ ഇത്താത്തിൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണ്, ഫ്രൈ ചെയ്ത് വെച്ച ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ നല്ല ചിക്കൻ ഫ്രൈ ബിരിയാണിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഇൻഷാല്ലാ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ആയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കാനുള്ള, കാരണം വീട്ടിലെത്തുമ്പോഴത്തേ 2 മണിയായി, പിന്നെ വയറ് നിൽക്കണില്ല, പിന്നെ ബിരിയാണീൻ്റെ സ്മെല്ലടിച്ചാൽ പറയണ്ടല്ലോ. അങ്ങനെ ചമ്മന്തിയും തൈരും അച്ചാറൊക്കെ ഇട്ട് 2 കോരി ചോറും ഇട്ട് 2 ചിക്കൻ പീസും മസാലയൊക്കെ ഇട്ട് ഞാൻ കഴിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ, അപ്പോൾ എത്ര ഉള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം. ഇൻഷാല്ലാ ഇനി ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാല്ലാ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.